ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് എങ്ങനെ പാൽ കപ്പ ഉണ്ടാക്കാൻ നോക്കാം അതിനാവശ്യമുള്ളത് ഒരു കപ്പ് പുഴുങ്ങി വെച്ച ചെറുതായി അരിഞ്ഞ് പുഴുങ്ങി വെച്ച കപ്പ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ടു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ താളിക്കാൻ ആവശ്യമുള്ള കടുകും വറ്റൻമുളകും കാൽ കപ്പ് വെള്ളം ആദ്യം എൻ്റെ ചട്ടിയിൽ ചട്ടി ചൂടാക്കാൻ വെക്കാം എന്നിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അതിലോട്ട് ഇഞ്ചിയും പച്ചമുളക് ആഡ് ചെയ്യുക അത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുക്കണം ഇഞ്ചി ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമ്മൾ ഇത് ചെയ്യണം ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെള്ളം കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് അതിനൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യുക ഒരു അതൊന്ന് ചൂടാവുന്ന ടൈമിൽ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന കപ്പ അത് ഈ ഇതിലോട്ട് ആഡ് ചെയ്യുക ഈ കപ്പ ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഈ വെള്ളത്തിൽ ഈ ചൂടായ വെള്ളമില്ലാതെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിലൊരു കഷ്ണം പോലും വരാത്ത രീതിയിൽ നല്ല പോലെ ആ വെള്ളത്തിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക ടച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഇതാണ് അതിൻ്റെ പരുവ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടു വിട്ട് വിട്ട് വരുന്നുണ്ട് ഈ ഇതാണ് ഇതിൻ്റെ പരിവ ഈ ഒരു പരുവ ആകുന്ന ടൈമില് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന മുക്കാ കപ്പ് തേങ്ങാപ്പാൽ കൂടി പൊടി ഇതിലോട്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിളക്കാൻ പാടില്ല അതുകൊണ്ട് ഫ്ലെയിം ലോയിലായിരിക്കണം ഉണ്ടാവട്ടത് അതേപോലെ അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക എനിക്കിവിടെ കുറച്ച് രണ്ട് മൂന്ന് പീസസ് ബാക്കി കപ്പ കാണാൻ പറ്റുന്നുണ്ട് അതുകൂടി ഞാൻ ഈ ഒരു ടൈമിൽ ഉടച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ മിക്സിയിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് മിക്സിയിലൊന്ന് ചതച്ച് നല്ല പോലെ ചതച്ചിട്ട് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പ്ഡ് ചെയ്യാവുന്നതാണ് എനിക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു എന്നിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ട് ഇതിന്റെ മേലെ താളിച്ച കടുകും വറ്റൽമുളകും കൂടി താളിച്ചത് കൂടി ചേർത്ത് നമുക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ് വളരെ ഈസിയും പെട്ടെന്ന് കഴിക്കുന്നതായിട്ടുള്ള ഒരു ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ